പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 27. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കലാംജി ഓർമ്മയായിട്ട് ഇന്നേക്ക് 5 വർഷം പിന്നിടുന്നു. ആരായിരുന്നു കലാംജി? നമ്മെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഇന്ത്യയുടെ 11-ാമത്തെ രാഷ്ട്രപതിയും മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ 1931 ഒക്ടോബർ 15 അദ്ദേഹം ജനിച്ചു. അവുൽ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്നതാണ് പൂർണ്ണ നാമം. ബോട്ടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്. സാമ്പത്തികമായി ഏറെ കഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പത്രം വിറ്റും കക്ക പെറുക്കിയും തുക സമ്പാദിച്ചാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയെടുത്തത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പൈലറ്റ് ആവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. അറിവ് കണ്ടെത്തുന്നതിനായി എത്ര കഷ്ടപ്പെടുവാനും അദ്ദേഹം തയ്യാറായിരുന്നു. ആകാശത്തു പറക്കുക എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം ഏറെ കഠിനാധ്വാനം ചെയ്തു. പരാജയങ്ങളെ നേരിട്ട് വിജയം കൈവരിച്ച ശാസ്ത്രജ്ഞനായി. ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനം വഹിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെയും ബാലിസ്റ്റിക് മിസൈലിന്റെയും വികസനത്തിനും ഏകോപനത്തിനും അദ്ദേഹം വിലപ്പെട്ട സംഭാവനകൾ കാഴ്ചവെച്ചു. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് അദ്ദേഹത്തിന് വിശേഷിപ്പിക്കുന്നു. 2002 അദ്ദേഹം ഭാരതത്തിന്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ ജനകീയ നയങ്ങളാൽ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തനായ ഇദ്ദേഹം ഭാരതരത്ന പുരസ്കാരം ഏറ്റുവാങ്ങി. 2007 രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞു. അധ്യാപനം, എഴുത്ത്, പൊതുജനസേവനം എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റു മേഖലകൾ. രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള രാഷ്ട്ര തന്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹം. കലാംജിയുടെ ആത്മകഥയായ അഗ്നിച്ചിറകുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വായിച്ചിരിക്കണം. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മെ ഉറക്കം കെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാൽ സ്വപ്നങ്ങൾ കാണുക എന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നു. എല്ലാവരും ഒരുപോലെ കഴിവുള്ളവർ ആകണമെന്നില്ല, പക്ഷേ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുവാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ്. വിജയകഥകൾ മാത്രമാണ് നാം എപ്പോഴും വായിക്കാറ് അല്ലേ? അതുമാത്രമല്ല, അതിൽ നിന്നും ഏതാനും സന്ദേശങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പരാജയ കഥകൾ കൂടി വായിക്കാൻ പഠിക്കണം. വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങൾ അതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. കുട്ടികളെയും യുവജനങ്ങളെയും അത്യധികം സ്നേഹിച്ച കലാംജി യുവജനങ്ങൾക്ക് നൽകുന്നത് ഇതാണ്: നിങ്ങൾക്ക് വ്യത്യസ്തമായി ചിന്തിക്കുവാനുള്ള കഴിവുകൾ ഉണ്ടാകണം, പുതിയവ കണ്ടെത്തുവാനുള്ള ധൈര്യം വേണം, അസാധ്യമായത് സാധിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഓരോ യുവജനതയുടെയും മനസ്സിൽ കാതുകളിൽ മുഴങ്ങി കേൾക്കേണ്ടതാണ്. ജീവിതത്തിൽ ആദ്യ പരാജയം അഭിമുഖീകരിക്കുവാൻ നാം ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് 0-ൽ നിന്നാണ് എന്നാണ് കലാംജി പറയുന്നത്. ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ളത് തന്റെ തെറ്റ് സമ്മതിക്കുകയും അത് മനസ്സിലാക്കലുമാണ്.
വളരെ എളുപ്പമേറിയത് മറ്റുള്ളവരുടെ തെറ്റുകൾ പറഞ്ഞു നടക്കുക എന്നതുമാണ്. പ്രശ്നങ്ങൾ എങ്ങനെ നേരിടണം എന്ന് അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ പക്ഷികളെല്ലാം തണൽ തേടി പോകും. എന്നാൽ പരുന്ത് മേഘങ്ങൾക്കു മീതെ പറന്ന് മഴ തരണം ചെയ്യും. പ്രശ്നങ്ങൾ ഏവർക്കും ഉണ്ടാകാം, അത് അഭിമുഖീകരിക്കുന്ന രീതിക്കാണ് വ്യത്യാസം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതിരിക്കാൻ അദ്ദേഹം നമ്മളോട് പറയുന്നത് ഇതാണ്. നിങ്ങൾ ചിറകുകളോടെ ജനിച്ചവരാണ്, അതിനാൽ ഇഴയരുത്. ചിറകുകൾ ഉപയോഗിക്കുക, പറക്കാൻ പഠിക്കുക. ഒരു മകൻ അല്ലെങ്കിൽ മകൾ എങ്ങനെയാണ് തൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കേണ്ടത് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു. നിങ്ങൾ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്, കാരണം നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് അമ്മയാണ്. ജീവിതത്തിൽ എന്തിനേയും ഭയപ്പെട്ട് ഓടുന്ന നമ്മോട് അദ്ദേഹം പറയുന്നത് ഇതാണ്. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുകളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ എപ്പോഴും പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ നാം തോറ്റുകൊണ്ടിരിക്കും. ഏത് സാഹചര്യത്തിലും മുൻപോട്ട് പോകാൻ തയ്യാറാവുക, എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം എന്നാണ് അദ്ദേഹം നമ്മോട് പറയുന്നത്. അബ്ദുൽ കലാം എന്ന വലിയ മനുഷ്യന്റെ ചിന്തകൾ നാം ഓരോരുത്തരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. ഓരോ വിദ്യാർത്ഥിയുടെയും യുവജനങ്ങളുടെയും ഹൃദയത്തിൽ പതിപ്പിക്കേണ്ട വാക്കുകളാണ് ഇവയെല്ലാം. ജീവിതത്തിൽ നിറമുള്ള സ്വപ്നങ്ങൾ കണ്ട് നമുക്ക് ഉയരങ്ങൾ കീഴടക്കാം.